ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ ഒരു നല്ല ദിവസം കൂടെ ദൈവം നമുക്ക് തരികയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തിരുമുഖം അന്വേഷിപ്പാനും ഇന്നേ ദിവസം നമുക്കിടയാക്കുകയും ചെയ്തതിനായി കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഒപ്പം ദൈവവചന ശ്രവണത്തിന് വേണ്ടി കാതോർത്ത് കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനത്തോടെ ഞാൻ അഭിവാദനങ്ങൾ അറിയിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മാധുര്യവും ദൈവത്തിൻ്റെ തിരുക്കൃപയും അനുഭവിപ്പാൻ ഈ ആയസിൽ ലഭിച്ചിരിക്കുന്ന ആത്മീക വിവേകത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് പേർക്ക് ദൈവവചനം എന്താണെന്നും വചനത്തിൻ്റെ ശക്തി എന്താണെന്നും ദൈവം ആരാണെന്നും വചനകേൾവിയിൽ ലഭിക്കുന്ന ദൈവിക വിടുതൽ എന്താണെന്നും തിരിച്ചറിയാൻ കഴിയാതിരിക്കുമ്പോൾ നമുക്ക് ദൈവം ഇങ്ങനെ ഒരു കൃപ തന്നതോർത്ത് ഒരിക്കൽ കൂടെ ദൈവത്തോടെല്ലാം മഹത്വവും നന്ദിയും കരയറ്റിക്കൊണ്ട് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന സ്വർഗീയ ആലോചനയ്ക്ക് വേണ്ടി തിരുവെഴുത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. സങ്കീർത്തന ഭാഗത്ത് നിന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗം നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. 40-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാമത്തെ വാക്യം വായിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. 40-ാം സങ്കീർത്തനം 17-ാം വാക്യം. ഞാനോ എളിയവനും ദരിദ്രനും ആകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു, എൻ്റെ ദൈവമേ താമസിക്കരുതേ. ദാവീദ് രാജാവിൻ്റെ സങ്കീർത്തനമാണ് 40-ാം സങ്കീർത്തനം. 40-ാം സങ്കീർത്തനത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്, പക്ഷേ പ്രത്യേകതകളൊന്നും പരാമർശിക്കാൻ ഞാൻ മനസ്സുവെക്കുന്നില്ല. ഈ വാക്യത്തിനകത്ത് എന്നല്ല, ദാവീദിൻ്റെ ഒരു പ്രത്യേകത, പല ഭാഗത്ത് ദാവീദിൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കുന്ന വാക്യങ്ങളുണ്ട്. അഥവാ ഞാൻ ആരാണ്? ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്താധാര ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ആരാണെന്നുള്ള ബോധ്യം നമ്മളെ ഭരിക്കണം. ഞാൻ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ ലോകക്കാർ നമ്മൾ ആരാന്നറിയാൻ ചിലപ്പോൾ വൈകിയേക്കാം. ചിലപ്പോൾ ഒരായുസ് കൊണ്ട് നമ്മുടെ കൂടെ താമസിക്കുന്നവർ പോലും നാം ആരാണ് എന്ന് തിരിച്ചറിയാതെ തീർന്നേക്കാം. പക്ഷേ അതൊന്നും ഒരു വലിയ തടസ്സമല്ല, അതൊന്നൊരു പ്രശ്നമല്ല. ഞാൻ ആരാണെന്ന് ഞാൻ അറിയാത്തിടത്തോളം കാലം എനിക്ക് കിട്ടേണ്ട നന്മകൾ, എൻ്റെ ആത്മധൈര്യം ഇതൊന്നും ഒരുപക്ഷേ എനിക്ക് ലഭിച്ചെന്ന് വരികയില്ല. ഏറ്റവും വലിയ ആത്മീക രഹസ്യം ഞാൻ ആരാന്നറിയണം, ഞാൻ ആരാന്നറിയണം, ഞാൻ ഇന്ന് ആരായി എന്നറിയണം, ഞാൻ നാളെ ആരാകാനുള്ളവനാണെന്നറിയണം. ആ ചിന്ത നമ്മളെ ഭരിച്ചില്ലെങ്കിൽ, ആ ബോധ്യം നമ്മുടെ അകത്ത് വന്നില്ലെങ്കിൽ, നമ്മളിന്നും വാഴക്കൈ ഒടിഞ്ഞു കിടക്കുന്നത് പോലെ നിരാശയിന്മേൽ നിരാശയായിട്ട് തകരാനാ സാധ്യത. ഞാനൊരു 3 വാക്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് വ്യത്യസ്തമായി ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളെ ദാവീദ് ആരാന്ന്, ദാവീദിനെക്കുറിച്ച് പറയുന്നത് ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇവിടെ എഴുതിയിരിക്കുന്നു, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. അത് അദ്ദേഹത്തിൻ്റെ 40-ാം സങ്കീർത്തനം അദ്ദേഹത്തിൻ്റെ ഒരു തുടക്ക സങ്കീർത്തനങ്ങളിലൊന്നാണ് എന്നൊക്കെ പറയുന്നു. ഞാൻ പുസ്തക ചുരുളനെക്കുറിച്ച് എഴുതിയിരിക്കാൻ, ഞാനിതാ നിന്നെ ഞാൻ വരുന്നു എന്നൊക്കെ എഴുതിയിരിക്കുന്ന വേദഭാഗങ്ങളാണ് അവിടെ കാണുന്നത്. ഇത് തുടക്ക സങ്കീർത്തനമാണെന്ന് പറയുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹം പറയുകയാണ്, ദൈവമേ എൻ്റെ അവസ്ഥ, എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം ഞാൻ ആരാന്നറിയാം. ഞാൻ ദരിദ്രനാണ്, ഞാൻ എളിയവനാണ്. താഴ്മയും വിനയും ഒക്കെ ആ വാക്യത്തിനകത്തുണ്ട്. ഞാൻ ഈ വാക്യത്തിലോട്ട് അവസാനമാകുമ്പോഴേക്കും ഒന്നുകൂടെ വരും. അതുകൊണ്ട് മറ്റു 2 വാക്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ധൃതി പിടിക്കുകയാണ്. 52-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യം. അവിടെ ദാവീദ് പറയുന്നു, ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവൃക്ഷമാണ്. അപ്പോൾ അവിടെ അദ്ദേഹം പറയുന്നു, എൻ്റെ ആത്മീക സ്ഥിതി എന്താണ്? മറ്റത് അദ്ദേഹത്തിൻ്റെ ഭൗതികമാണ്, ഇപ്പോഴത്തെ സാഹചര്യമാണ്. അവിടേക്ക് ഞാൻ വരാം. 52-ാം സങ്കീർത്തനത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മീക സ്ഥിതി പറയുകയാണ്, അങ്ങയുടെ ആലയത്തിൽ ഞാൻ ആരാണ്. പുതിയ നിയമത്തിൻ്റെ ഭാഷയെ പറയുകയാണെങ്കിൽ, ദൈവരാജ്യത്തിൽ ദൈവസഭയിൽ എൻ്റെ സ്ഥാനം എന്താ? ഇവിടെ പറയുന്ന ആത്മീകത്തിൽ, സഭയിൽ, ദൈവാലയത്തിൽ ഞാൻ ഒരു ഉണക്കക്കമ്പല്ല, വല്ലപ്പോഴും മാത്രം വന്നു പോകുന്ന ഒരു മലങ്കാക്കയും അല്ല.
പിന്നെയോ ദൈവത്തിൻ്റെ ആലയത്തിൽ ഞാൻ തഴച്ചിരിക്കുന്ന ഒലിവൃക്ഷമാണ്. എനിക്ക് അവിടെ ഒരു സ്ഥാനമുണ്ട്, അവിടെ ഒരു തഴപ്പുണ്ട്, അവിടെ നടപ്പെട്ടിരിക്കുകയാണ്, അവിടെ നട്ടിരിക്കുകയാണ്. സ്തോത്രം. അതിനകത്ത് ഞാൻ നിന്ന് വളരുകയാണ്. അപ്പം ദൈവത്തിൻ്റെ ആലയത്തിൽ, ആത്മീകത്തിൽ ഞാൻ ആരാന്നുള്ള ബോധ്യം. നിങ്ങളെത്ര പേര് ഞാനിത് പറയുമ്പോൾ ഈ വിഷയത്തിനകത്ത് ഒരഭിപ്രായം നിങ്ങളെക്കുറിച്ച് പറയും? ഒന്ന് ചിന്തിച്ചേ, ഞാൻ ആത്മീയത്തിൽ ആരാണ്? എൻ്റെ പാസ്റ്ററെ എനിക്ക് പ്രാർത്ഥിക്കാനും അറിയില്ല, എൻ്റെ പാസ്റ്ററെ ഇതൊക്കെ എനിക്കറിയാം, പക്ഷേ ഇത് എന്തോ ചെയ്യാനാണ്, ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യം ഇതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഉണങ്ങിക്കിടക്കുന്ന ചുള്ളിക്കമ്പ് പോലെ പേരിന് മാത്രം ദൈവത്തെ അറിയാം, പാസ്റ്ററെ അറിയാം, വേദപുസ്തകം നടണം കയ്യിലുണ്ട്, ഒരു പാട്ടുപുസ്തകം ഉണ്ടെന്നും പറഞ്ഞ് നടക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ നമുക്ക് കരുത്താർജിക്കാൻ പറ്റും? ആത്മീയത്തിൽ ഞാൻ ആരാണ്? നിൻ്റെ സന്നിധിയിൽ ഞാൻ ആരാണ്? നിൻ്റെ ആലയത്തിൽ ഞാൻ ആരാണ്? നിൻ്റെ സാമീപ്യത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ആരാണ്? നിൻ്റെ രാജ്യത്തിൽ ഞാൻ ആരാണ്? സ്തോത്രം. ഞാൻ ആ രാജ്യത്തിൽ ദൈവം എന്നെ നട്ടിരിക്കുകയാണ്. ആ നട്ടത് ദൈവമാകയാൽ ഞാൻ തഴച്ച് വളർന്നിരിക്കുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ, എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ തഴച്ചിരിക്കുന്ന ഒലിവൃക്ഷമാണ് ദൈവത്തിൻ്റെ സന്നിധി. ഇനി 116 സങ്കീർത്തനത്തിൻ്റെ 16 വാക്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. സങ്കീർത്തനങ്ങൾ 116:16. ഇതൊക്കെ നമ്മൾ ഏതൊക്കെയോ സന്ദർഭത്തിൽ തൊട്ടുപോയിട്ടുള്ളതാണ്, എങ്കിലും ഞാൻ വായിക്കാം. 116. യഹോവേ, ഞാൻ നിൻ്റെ ദാസനാകുന്നു, നിൻ്റെ ദാസനും നിൻ്റെ ദാസിയുടെ മകനും തന്നെ. അപ്പോൾ അത് പുള്ളിയുടെ കുടുംബവും ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ചിത്രീകരിക്കുന്നത്. ഞാൻ ആരാണ്? ദൈവത്തിൻ്റെ അടുക്ക് പോയിട്ട് ദൈവ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയില്ലേ, തന്നെത്താൻ പരിചയപ്പെടുത്തുക. ദൈവമേ, ഞാൻ നിൻ്റെ ദാസനാണ്, ഞാൻ നിൻ്റെ ദാസൻ മാത്രമല്ല നിൻ്റെ ദാസിയുടെ മകനാണ്. ഞങ്ങളുടെ കുടുംബത്തിന് നീയുമായിട്ട് ബന്ധമുണ്ട്, എനിക്ക് മാത്രമല്ല എൻ്റെ അമ്മയ്ക്കും ബന്ധമുണ്ട്. അങ്ങയുടെ ദാസിയായിരുന്നു എൻ്റെ അമ്മ. അപ്പോൾ ഞങ്ങളുടെ കുടുംബം ദൈവമായിട്ട് ബന്ധമുള്ളതാണ്. ഇപ്പോഴത്തെ മഴയ്ക്ക് മുളച്ചു വന്ന ഒരു തകരയല്ല, എൻ്റെ അപ്പൻ ദൈവത്തെ സേവിക്കുന്നവനായിരുന്നു. ആ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ കടക്കാർ മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നപ്പോൾ പറഞ്ഞു കേട്ടില്ലേ, എൻ്റെ ഭർത്താവ് നിൻ്റെ ദാസനായിരുന്നു, യഹോവ ഭക്തനായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് വിഷയമുണ്ടെങ്കിൽ അത് മുൻപിൽ നിന്ന് അല്ലെങ്കിൽ അപ്പൻ്റെ കാലത്ത് നിന്ന് ഇങ്ങോട്ട് പിടിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ എടുക്കുക, അമ്മ ദൈവത്തിൻ്റെ ദാസിയായിരുന്നു, ഞാൻ നിൻ്റെ ദാസനാണ്. അത് രണ്ടും കൂടി കൂട്ടിയണക്കി ഒരഭിപ്രായം പറഞ്ഞു. എൻ്റെ അപ്പൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുമല്ലോ പള്ളിയിൽ പോകത്തില്ലെന്നാണ് പറഞ്ഞത്. എൻ്റെ അമ്മ ഭയങ്കര ഉപവാസക്കാരിയായിരുന്നു, എനിക്കതൊന്നും പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. അല്ല, എൻ്റെ അമ്മ നിൻ്റെ ദാസിയായിരുന്നു, ഞാനും അതേ മാതൃക പിന്തുടർന്ന് ഞാനും നിൻ്റെ ദാസനാണ്. എത്ര നല്ല മാതൃകയാണ്. ചിലർ പറയും അമ്മ പ്രാർത്ഥിക്കും, വലിയപ്പച്ച ഭയങ്കര പ്രാർത്ഥനക്കാരനായിരുന്നു. അപ്പോൾ എനിക്കതിനൊന്നും നേരമില്ല, ഓവർ ടൈം ചെയ്യണം, പിന്നെ ജിമ്മിൽ പോകണം, പിന്നെ എന്ത് വേണം, പിള്ളേരെ എന്താ പറയുക, ജർമ്മൻ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകണം, അങ്ങനെ ഒത്തിരി പരിപാടി. എനിക്കെന്നെ നേരമില്ല, എൻ്റെ അമ്മ ഇരുന്ന് പ്രാർത്ഥിച്ചോളുന്നാണോ? അല്ല, എൻ്റെ അമ്മ നിൻ്റെ ദാസിയായിരുന്നു, ഞാനും നിൻ്റെ ദാസനാണ്. അപ്പോൾ ഇവരുടെ ഇദ്ദേഹത്തിൻ്റെ ആ പ്രാഗൽഭ്യം ദൈവത്തോടുള്ള ബന്ധത്തിൽ, തന്നോടുള്ള ബന്ധത്തിൽ കേട്ടോ. ഒന്ന്, ഞാൻ നിൻ്റെ ദാസനാണ്, നിൻ്റെ ദാസിയുടെ മകനാണ്. രണ്ട്, ഞാൻ ദൈവാലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവൃക്ഷമാണ്. 40 സങ്കീർത്തനം 17 വാക്യമാണല്ലോ നമ്മൾ ആധാരമായി വായിച്ചത്. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. അത് അദ്ദേഹത്തിൻ്റെ സാഹചര്യമാണ്. എളിയവൻ, ദരിദ്രൻ, വീടില്ലായിരിക്കാം, അല്ലെങ്കിൽ കഴിവില്ലായിരിക്കാം, കരുത്തില്ലായിരിക്കാം, ഇതൊക്കെ സ്വാഭാവികമായിരിക്കാം. സ്തോത്രം. സ്വന്തമായിട്ട് ഒന്നും തന്നെ കാണുകയല്ല, ദരിദ്രനാണ്, എളിയവനാണ്. പക്ഷെ അടുത്ത പദം നിങ്ങൾ കേട്ടോളൂ, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. എൻ്റെ സാഹചര്യം മോശമാണെങ്കിലും, എൻ്റെ ബാങ്കിൽ ബാലൻസ് ഇല്ലെങ്കിലും, എൻ്റെ കയ്യിൽ പറയത്തക്ക ഒന്നുമില്ലെങ്കിലും, ഞാനൊരു ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഞെരുക്കത്തിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിലും, മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഞാനൊരു എളിയവനാണെങ്കിലും, എൻ്റെ ദൈവമേ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, ഞാൻ അനുഭവിക്കുന്നു. എന്തനുഭവിക്കുന്നു? എൻ്റെ പശ്ചാത്തലങ്ങൾ പരുവക്കേടിലാണെങ്കിലും എന്നെ വിചാരിക്കാനൊരുവനുണ്ട്. അത്തം ഏറ്റവും വലിയ ശക്തമായിരിക്കുന്ന ഒരു പിന്തുണയല്ലേ. എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലില്ല. എത്രയോ സന്ദർഭങ്ങളിൽ, പല വേളകളിൽ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. കർത്താവ് നമ്മളെ വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം എന്നോട് ആരോ സാക്ഷ്യം പറഞ്ഞു,
സഭായോഗത്തിന് പോയപ്പോൾ സ്തോത്രകാഴ്ചയിടാൻ പൈസയില്ല. സ്തോത്രം, അപ്പോൾ എന്തോ സ്തോത്രകാഴ്ച പാത്രം വരുമ്പോൾ സ്തോത്രകാഴ്ച ഇല്ലെങ്കിൽ ഇടുന്നില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ എന്നാലും മനുഷ്യത്വത്തിൽ ദൈവത്തിൻ്റെ സന്നിധി ചെന്ന് നിൽക്കുമ്പോൾ എല്ലാവരും കൈക്കകത്ത് ചുട്ടിപ്പിടിച്ചിരിക്കുന്ന ദൈവത്തിന് അർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന നന്മ, സ്തോത്രകാഴ്ചയുടെ ആ പാത്രം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിലൊന്നുമില്ലാതെ, അതൊരു വല്ലാത്ത സ്ഥിതിയാണ്. ശരിക്കും അതൊരു വലിയ കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, എന്നാൽ ഒരു വലിയ കാര്യമാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ ഒരാളെന്നോട് സാക്ഷ്യം പറയുക, എൻ്റെ ഒരു ജോലി ഇല്ലായിരുന്നു പാസ്റ്ററെ സ്തോത്രകാഴ്ചയുടെ. പക്ഷെ ആ സമയത്ത് പാസ്റ്റർ അനൗൺസ് ചെയ്തു, എല്ലാവരും എഴുന്നേറ്റ് നിന്നു, ഒരു പാട്ട് പാടി. ആ സമയത്ത് സ്തോത്രകാഴ്ചയുടെ സമയത്ത് ഈ പറഞ്ഞ ആൾ നിൽക്കുന്നതിൻ്റെ അവിടെ നിന്ന് അപ്പുറത്തെ ഒന്ന് രണ്ട് നിരകൾക്കപ്പുറം നിന്ന് ഒരു ആൾ ഓടി വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് പൈസ വെച്ച് കൊടുത്തു. സ്തോത്രകാഴ്ച പാത്രം വന്നപ്പോഴേക്കും നേരത്തെ പറഞ്ഞതുമല്ല, ഒന്ന് ദൈവം വിചാരിച്ചു. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ കാര്യത്തിൽ പോലും സ്തോത്രകാഴ്ച ഇട്ടില്ലെങ്കിലും ദൈവത്തിന് ഇല്ലെന്നറിഞ്ഞാൽ ദൈവത്തിനറിയാം. പക്ഷേ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒരു 20-ഓ 50-ഓ എത്രയാട്ടെ 10-ഓ, അത് ഇടാൻ മനസ്സിനകത്തില്ലാത്തത് കൊണ്ടൊരു ഭാരം. ആ ഭാരം സ്വർഗത്തിലെ ദൈവം അറിഞ്ഞു. പെട്ടെന്ന് രണ്ട് നിരകൾക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരാളോട് പെട്ടെന്ന് പറഞ്ഞിട്ട് ആ ആൾ പാട്ട് തുടങ്ങിയപ്പോഴേക്കും പാത്രം അടുത്ത് വരുന്നതിനേക്കാകുമ്പോൾ ഓടി വന്ന് കയ്യിലേക്ക് എത്രയാണെന്ന് പോലും അറിയില്ല, ചുരുട്ടി വെച്ചു കൊടുത്തു. തമ്മിൽ വാക്കൊന്നും പറഞ്ഞില്ല, സ്തോത്രാഴ്ച ഇടാനെന്ന് മനസ്സിലായി, പാത്രം വന്നപ്പോൾ ഇട്ടു. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഗ്രഹിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുക. എൻ്റെ കയ്യിൽ പണം കാണിയല്ല, എൻ്റെ കയ്യിൽ കരുതി കാണിയല്ല, എൻ്റെ പിള്ളേർക്ക് വേണ്ടിയോ എനിക്ക് വേണ്ടിയോ കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടിയോ നാളേക്ക് വേണ്ടിയോ കരുതാനില്ല. കാരണം ഞാൻ ദരിദ്രനല്ലേ, ഞാൻ എളിയവനല്ലേ, എൻ്റെ സ്ഥിതി എനിക്കറിയാം. ഞാൻ പൊങ്ങച്ചക്കാരനല്ല, ഇല്ലാത്തതുണ്ടെന്നും പറഞ്ഞ് വായ്പ മേടിച്ചു കൊണ്ട് നടന്നിട്ട് എൻ്റെയാന്ന് കാണിക്കുന്നവനല്ല ഞാൻ, എൻ്റെയാന്ന് കാണിക്കുന്നവനല്ല ഞാൻ, എൻ്റെ അല്ല, എൻ്റെയിലില്ല. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ എൻ്റെ ഒരു സ്തോത്രകാഴ്ചയുടെ ആവശ്യം വന്നാൽ പോലും എന്നെ വിചാരിക്കുന്നൊരു ദൈവമുണ്ട്. ഈ സ്ഥലമാണ് ഇന്ന് ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പറയുക, നിൻ്റെ സാഹചര്യം എന്തുമാകട്ടെ സഹോദരങ്ങളെ, നിൻ്റെ പ്രാഗൽഭ്യം, നീ ദൈവത്തിൻ്റെ ആരാ, നീ ദൈവസന്നിധിയിൽ ആരാ, നീ കർത്താവിൻ്റെ സഭയിൽ ആരാ, നീ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആരാണെന്ന് നീ ഒന്ന് വിചാരിക്കുക. നിൻ്റെ വീടിൻ്റെ പശ്ചാത്തലം, ഇനി ഒരു പക്ഷേ അമ്മയും അപ്പനൊന്നും വിശ്വാസരായിരിക്കുകയല്ല എൻ്റെ വീട്ടിൽ നീ, അതൊന്നും നീ കണക്കാക്കണ്ട. നീ ദൈവത്തിൻ്റെ ആരാണ്? ദൈവത്തിൻ്റെ മോനാണോ മോളാണോ? ദൈവത്തിന് പ്രിയനാണോ? ദൈവം കരുതി വെച്ച ദൈവത്തിൻ്റെ മകനാണോ? ദൈവത്തിന് ഇഷ്ടപുത്രനാണോ? ദൈവത്തിൻ്റെ ഇഷ്ടപുത്രിയാണോ? ദൈവത്തിന് സ്നേഹമുള്ള, ദൈവത്തിന് കരുതലുള്ള, കുറച്ചുകൂടെ കിടത്തി പറഞ്ഞ ദൈവത്തിൻ്റെ പെറ്റായ, അത്രയും സ്നേഹിച്ച് അടുത്ത് നിൽക്കുന്ന, നെഞ്ചോട് ചാരാൻ അനുവാദം തന്ന, ദൈവം തലോടുന്ന, ദൈവം കൂടെ ഇരുത്തുന്ന, ദൈവം മടി കടത്തുന്നൊരു കുഞ്ഞാടാണോ? ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? നീ ആരാണ്? നിൻ്റെ ഭൗതിക സെറ്റപ്പൊക്കെ അവിടെ നിൽക്കട്ടെ, നിൻ്റെ വീടിൻ്റെ വലിപ്പം അവിടെ നിൽക്കട്ടെ, നിൻ്റെ ശമ്പളത്തിൻ്റെ വലിപ്പം അവിടെ നിൽക്കട്ടെ, നിൻ്റെ കരുതലും നിൻ്റെ കാവലൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എളിയവനായിരിക്കാം, ദരിദ്രനായിരിക്കാം, 10 രൂപയുടെ വകുപ്പ് കയ്യിലില്ലായിരിക്കാം, പക്ഷേ ദൈവവും നീയുമായിട്ടുള്ള ബന്ധം, സഭയും നീയുമായിട്ടുള്ള ബന്ധം, ആത്മീകവും നീയുമായിട്ടുള്ള ബന്ധം, എൻ്റെ മുമ്പിലിരിക്കുന്ന വേദപുസ്തകവും നീയുമായിട്ടുള്ള ബന്ധം അതെങ്ങനെയാണ്? പരിശുദ്ധാത്മാവും നീയുമായിട്ടെങ്ങനെ ബന്ധം? എൻ്റെ കർത്താവിൻ്റെ ചോരയും നീയുമായിട്ടൊരു ബന്ധമുണ്ടോ? അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ, നീ ദൈവത്തിൻ്റെ സഭയിൽ നടപ്പെട്ടിരിക്കുന്ന വൃക്ഷമാണെങ്കിൽ, സ്തോത്രം ഹല്ലേലൂയ, നീ ദൈവത്തിൻ്റെ ദാസനാണെങ്കിൽ, ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ, ഞാൻ പരിശുദ്ധാത്മ പ്രചോദിതനായി പറയട്ടെ, വിചാരിക്കാൻ സ്വർഗത്തിലൊരുവനുണ്ട്. നിൻ്റെ പേഴ്സിൻ്റെ കന അല്ല, നിൻ്റെ ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ താളുകൾ എത്ര എണ്ണം നിൻ്റെ അലമാരിക്കകത്തിരിക്കുന്നുണ്ടെന്നുള്ളതല്ല, നിൻ്റെ ശമ്പളത്തിൻ്റെ വലിപ്പം അല്ല. നീ എളിയവനായിക്കോട്ടെ, ദരിദ്രനായിക്കോട്ടെ, പക്ഷെ വിചാരിക്കുന്നത് വലിയൊരു സർക്കാരാണ്, സ്വർഗീയ സർക്കാർ. അഖിലാണ്ടത്തിൻ്റെ ഉടയവനാണ് നിനക്ക് വേണ്ടി വിചാരിക്കുന്നത്. നിനക്ക് വസ്ത്രമില്ലാതെ വരുമ്പോൾ, നിൻ്റെ ചെരുപ്പ് തേയുമ്പോൾ, നിൻ്റെ പാത്രത്തിൽ അരിയില്ലാതെ വരുമ്പോൾ, നിൻ്റെ പേഴ്സിൽ വണ്ടിക്കൂലി ഇല്ലാതെ വരുമ്പോൾ, നിനക്ക് സ്തോത്രകാഴ്ചയിടാൻ പണമില്ലാതെ വരുമ്പോൾ, നിൻ്റെ മക്കൾ പ്രായമാകുമ്പോൾ, അവർക്ക് അഡ്മിഷൻ എടുക്കേണ്ടി വരുമ്പോൾ, നീ ഒറ്റപ്പെടുമ്പോൾ, നിൻ്റെ വീട് മാറേണ്ടി വരുമ്പോൾ, നിൻ്റെ വീട്ടിലേക്ക് രണ്ട് അതിഥികൾ വരുമ്പോൾ, നിൻ്റെ ഇല്ലായ്മ വെളിപ്പെടുത്താതെ, നിൻ്റെ ദാരിദ്ര്യവും എളിമത്വവും വെളിപ്പെടുത്താതെ അവരുടെ മുമ്പിൽ നിന്നെ അഭിമാനിക്കണമെന്ന് വിചാരമുള്ളത് സ്വർഗത്തിലെ ദൈവത്തിനാണ്. സ്വർഗത്തിലെ ദൈവത്തിന്, എൻ്റെ ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനും
അങ്ങ് തന്നെയാണ്. എന്നെ വിചാരിക്കുന്നവൻ മാത്രമല്ല, എൻ്റെ ദൈവമേ താമസിക്കരുതേ. നമുക്ക് അങ്ങനെ പ്രാർത്ഥിച്ച് വിനയപ്പെടേണ്ട കർത്താവേ, താമസിക്കത്തില്ലെന്ന് എനിക്കറിയാം, എങ്കിലും മനുഷ്യത്വത്തിൽ ആ മനുഷ്യൻ പറഞ്ഞു പോയത് എന്നെ താമസിക്കരുതേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുക. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, സാഹചര്യങ്ങളൊന്നും മോശമാണെങ്കിലും പേടിക്കേണ്ടെന്ന് പറയാൻ. അപ്പനില്ലാത്ത, കരുതാൻ ആരുമില്ലാത്ത, വിചാരിക്കാൻ ആരുമില്ലാത്ത, നീ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും രണ്ട് മാസം കൂടുമ്പോൾ വിളിച്ചു ചോദിക്കാൻ പോലും ആരുമില്ലാത്ത എൻ്റെ പ്രിയപ്പെട്ടവർ പലരും എന്നെ കേൾക്കുന്നുണ്ട്. സാരമില്ല, സ്തോത്ര കാഴ്ചയ്ക്ക് പണമില്ലാതെ വന്നാൽ പോലും വിചാരിക്കുന്നവൻ മാത്രമല്ല, ഇമ്മീഡിയറ്റ്ലി വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ അതിനൊരു നടപടി ഉണ്ടാക്കി തരുന്ന ദൈവം ഈ കൂടെയുണ്ട്, നിൻ്റെ കൂടെയുണ്ട്, നിൻ്റെ ചാരയുണ്ട്. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഒരിക്കലും വിഘ്നം വരരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിലും അങ്ങയുടെ സന്നിധിയിലും അങ്ങയുടെ സഭയിലും ഞങ്ങൾക്കൊരു പ്രധാന സ്ഥാനമുണ്ട്. വല്ലപ്പോഴും വന്നു പോകുന്നവരും വന്നാൽ തന്നെ ഏറ്റവും പുറകിൽ വന്ന് നാണം കുടുങ്ങിയിരിക്കുന്നവരും, അയ്യോ അവരൊക്കെ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നപ്പ, മുൻനിരയിലേക്ക് വന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് പാടിയും പ്രാർത്ഥിച്ചും ശുശ്രൂഷകളിൽ സഹകരിച്ചും തഴച്ചിരിക്കുന്ന ഒലുവൃക്ഷമായ ചിലരെങ്കിലും, അങ്ങനെ പറ്റിയിട്ടില്ലാത്തവർക്കൊന്ന് ബോധം കൊടുക്കണേ, ദൈവത്തോട് പറ്റി നിൽക്കാനിടയാക്കണേ, നിൻ്റെ ദാസനായി ദാസിയായി ജീവിക്കാൻ ഒരുക്കണേ. സാഹചര്യം ദാരിദ്ര്യവും എളിമത്വമായിരിക്കാം, പക്ഷെ വിചാരിക്കാനൊരു ദൈവം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പാ ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങളെ വിചാരിക്കണേ. ഇന്നത്തെ ദിവസം ഒത്തിരി പേരെ വിചാരിക്കണേ. സ്വർഗത്തിലിരുന്നുകൊണ്ട് ഈ മക്കളുടെ കാര്യങ്ങളൊന്നും വിചാരിക്കണേ. അങ്ങനെ ചെയ്യും. ഇനി താമസിക്കരുതേ അപ്പാ, താമസിക്കരുതേ. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ നിറവേറ്റിക്കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ദൈവമക്കളെയും ഞാൻ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണേ സ്വർഗീയ പിതാവേ, ആമേൻ. Oh.